എല്ലാവർക്കും അൾട്രാവയലറ്റ് എഫ് 77 ഒരു ചെറിയ വോക്ക് റൗണ്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സ്കെലിട്ടനാണ് അൾട്രാവയലറ്റ് എഫ് 77. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. വലിയൊരു ബാറ്ററി പാക്കാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 10 kW അതിൻ്റെ ബാറ്ററി പവർ എന്ന് പറയുന്നത്. അതുപോലെ മോട്ടോർ പവർ എന്ന് പറയുന്നത് 25,000 watts ആണ്. അപ്പോൾ തീവ്രമായിട്ടുള്ള അപ്പം ഇടിവെട്ട് പവറും ഇടിവെട്ട് റേഞ്ചും ഉള്ളൊരു കിഡിലൻ ഒരു എന്താ പറയുക ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രൊഡക്ഷൻ വെർഷൻ കണ്ടു കഴിഞ്ഞാൽ, ഫൈനൽ വെർഷൻ കണ്ടു കഴിഞ്ഞാൽ പക്ക എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു കിഡിലൻ ലുക്ക് തരുന്ന എന്താ പറയുക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലുക്കുള്ള ഒരു കിഡിലൻ വണ്ടിയാണ് എഫ് 77. ഇതിന് 3 variants ഉണ്ട്. ഒന്ന് ഷാഡോ എയർ സ്ട്രൈക്ക്, അതുപോലെ ലേസർ എന്ന് പറഞ്ഞിട്ട് 3 variants ആണുള്ളത്. ടോപ്പ് വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4.55 lakhs ആണ്. അതിൻ്റെ കുറഞ്ഞ വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3.8 lakhs ആണ്. ഇനിഷ്യലി അവർ ബാംഗ്ലൂരിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഈ ഒരു ഇതിൻ്റെ സെയിലും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലും അവർ എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഡീറ്റെയിൽസൊക്കെ ഈ അടുത്ത് ലോഞ്ചിൻ്റെ ഈ ഒരു ഇവൻറ്റിൽ കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് 3 bikes ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു ജസ്റ്റ് ഒരു ചെറിയ വോക്ക് റൗണ്ട് റിവ്യൂ ആണ്. അപ്പം ഈ കാണുന്നതാണ് ലേസർ വേരിയൻ്റ്. അപ്പോൾ ഇതിൻ്റെ റെഡ് കളറും അതുപോലെ തന്നെ ഒരു ഗ്രേ കോമ്പിനേഷനാണ് കളർ ടോൺ വരുന്നത്. കംപ്ലീറ്റ്ലി എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ ഹെഡ്ലൈറ്റ് ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡെവിലിഷ് ഫീലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബൾക്കി ആയിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 39 horsepower ആണ്. അതുപോലെ 95 Nm ടോർക്ക് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ IDC റേഞ്ച് ക്ലെയിം ചെയ്തിരിക്കുന്നത് 307 km ആണ്. അത് റിയൽ വേൾഡിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള അറിയത്തില്ല, പക്ഷേ മിനിമം നമുക്ക് ഒരു 200 to 230 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് 3 riding modes ഉണ്ട്. ഗ്ലൈഡ്, കോമ്പാക്ട്, ബാലിസ്റ്റിക് മോഡ്സ്, അങ്ങനെ 3 riding modes ആണുള്ളത്. ഏകദേശം 10 years വാറണ്ടിയാണ് ബാറ്ററി അവർ. അതുപോലെ തന്നെ വെഹിക്കിളിന് 5 years വാറണ്ടിയാണ് പറയുന്നത്. ലോ വേരിയൻറ്റിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 36 horsepower അതുപോലെ 85 Nm ടോക്കും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം വെയിറ്റ് എന്ന് പറയുന്നത് 190 kg ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വേരിയൻറ്റ് നോക്കാം. ഈ കാണുന്ന വേരിയൻ്റാണ് എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ ഒരു കളർ ടോൺ എന്ന് പറയുന്നത് ഗ്രേ പ്ലസ് ഒരു സിൽവർ ടോണാണ് ഫിനിഷായിട്ട്, കളർ ഫിനിഷായിട്ട് കൊടുത്തിരിക്കുന്നത്. 0 to 60 എന്ന് പറയുന്നത് നമുക്കൊരു 2.9 seconds റീച്ച് ആകും. അതുപോലെ 0 to 100 എന്ന് പറയുന്നത് 7.5 seconds റീച്ച് ആകും. ഇനി നമുക്ക് അടുത്ത വേരിയൻ്റായ ഷാഡോ നോക്കാം. മാറ്റ് ഫിനിഷ് ടച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഓവറോൾ കിടിയൻ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഷാർപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ USD Fox വരുന്നുണ്ട്. മോണോഷോക്ക്, അതുപോലെ സ്വിംഗ് ആമൊക്കെ വെറൈറ്റി ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഹെവി ഫീലുണ്ട് ഇത് മൊത്തത്തിൽ വണ്ടി കാണുന്ന സമയത്ത്. ഒരു മാസീവ് ലുക്കാണ്. അതുപോലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഫ്യൂൾ ടാങ്കൊക്കെ ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ ഇത് നമുക്ക് ഇതുപോലെ ഓപ്പൺ സെറ്റ്. ഇവിടെയാണ് ചാർജിങ് സ്ലോട്ട് വരുന്നത്. 3 രീതിയിൽ ചാർജ് ചെയ്യാം. ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സൂപ്പർ ചാർജിങ് എന്ന് പറയുന്ന അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. ഷാർപ്പായിട്ടുള്ള എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഏകദേശം ഒരു അപ്പാച്ച RR310 വരുന്ന പോലത്തെ ഒരു സ്വിച്ച് പോലുണ്ട്. പിന്നെ മീറ്റർ കൺസോൾ ഡിസൈനാണിത്. ഇപ്പോൾ ഓൺ ചെയ്യാനായിട്ട് നമ്മുടെ കീ ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഡിസ്പ്ലേ കാണിച്ചു തരാം. എഫ് 77 ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റാർട്ടിംഗ് സ്വിച്ച്. മോഡ്സ് മാറ്റാനുള്ള സ്വിച്ചസ്സാണ് ഈ കാണുന്നത്. ഹോണ്, ഇൻഡിക്കേറ്റർ, ഹൈ ബീം, ലോ ബീം സ്വിച്ച്, അതുപോലെ ഹസാർഡ് ഉണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഡെവിലിഷ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഈ LED DRLs ഓൺ ചെയ്തിട്ട് നമുക്ക് കാണുന്ന സമയത്ത് അറിയാൻ പറ്റും. അതുപോലെ USD Fork ഒരു ഡിസൈൻ, അതുപോലെ ഈ ഒരു ഫെയറിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹ്യൂജ് ആയിട്ടുള്ള സൈസിലുള്ള ഡിസ്ക് ബ്രേക്സ് ആണ്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ബൈബ്രേഡാണ്. ബ്രേക്ക് കാലിപ്പേഴ്സ് വരുന്നത്. ടയർസ് വരുന്നത് MRF ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ 110 section ടയറാണ്. അത് MRF സ്റ്റീൽ ബ്രേസിൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഗ്രിപ്പുള്ള ടൈപ്പ് ടയർസ് ആണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കിന് തീർച്ചയായിട്ടും നല്ല ഗ്രിപ്പുള്ള ടയറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ റിയർ ടയർ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ബ്രേസിൻ്റെ 150 mm ടയറാണ്. നല്ല മാസീവായിട്ടുള്ള വിഡ്ത്തുള്ള ടയറാണ്.
പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്നത് ചെയിൻ ഡ്രൈവാണ്. നല്ല ബിഗ് സൈസുള്ള ഒരു സ്പ്രോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇനിഷ്യൽ പെർഫോമൻസ് ഒക്കെ കിടിലായിരിക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ മോട്ടോർ വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ. അതുപോലെ ഫുട് പാക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നല്ല റിയർ സെറ്റാണ്. സീറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മീഡിയം ഹാർഡായിട്ടുള്ള സീറ്റാണ്. റൈഡറിൻ്റെ ആണെങ്കിലും പില്ലിൻ്റെ ആണെങ്കിലും പില്ലിൻ്റെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫൈബർ ബോഡിയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മാസീവ് ആയിട്ടുള്ള ഫ്യൂൾ ടാങ്ക് പോലെ തോന്നും. പക്ഷേ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുമ്പേ അവിടെ കണ്ട ആ ഒരു സ്കെലറ്റിനകത്തുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരു ഇത്രയും പീസ് സിംഗിൾ പീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വിൻലെറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വിൻലെറ്റൊക്കെ ഇവിടെ നോക്കിയാൽ ഒരു സംഗതി മിസ്സിംഗ് ആണ്. നമ്മുടെ പെട്രോൾ എഞ്ചിൻ ഒരു ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലച്ച് ഇല്ല. നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാർ പിടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇവിടെ ഒരു ബ്രേക്കുണ്ട്, അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെയാണ് റിയർ ബ്രേക്കിൻ്റെ പെഡൽ വരുന്നത്. വളരെ ചെറിയൊരു ബ്രേക്ക് പെഡലാണ്. എന്തായിരുന്നാലും ഈ ഒരു കളറും എയർ സ്ട്രൈക്കിൻ്റെ കളറും റെഡ് വേരിയൻറ്റും ഒക്കെ കിടിലായിട്ടുണ്ട്. മൊത്തത്തിൽ ഓവറോൾ കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ വണ്ടിയുടെ ഓവറോൾ ഡിസൈനും ഒക്കെ മാസീവായിട്ടുണ്ട്, കിടിലൻ. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന സസ്പെൻഷൻസ് എന്ന് പറയുന്നത് USD ആണ്. അതുപോലെ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ് രണ്ടും, ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ വന്നിരിക്കുന്നത് റിയറിൽ വന്നിരിക്കുന്നത് മോണോഷോക്ക് ആണ്, അതും അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ കാണാം. അതുപോലെ ട്രെല്ലിസ് ഫ്രെയിം ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിംഗാമിൻ്റെ ഡിസൈൻ കണ്ടോ, കാസ്റ്റ് അലുമിനിയം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സെറ്റപ്പിലാണ് ഫ്രെയിം. അതുപോലെ അലോയ്സ്, വീൽ അലോയ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. 190 kg ഉണ്ടെങ്കിലും ബാറ്ററി പാക്ക് വരുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്തായതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊന്ന് റൈഡ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ റിയർ ലൈറ്റ് എന്ന് പറയുന്നത് LED ആണെന്ന് തോന്നുന്നു. യെസ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നതും LED ആണ്. എന്തായിരുന്നാലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഒരു രക്ഷയില്ല. സൈഡ് വ്യൂ ഒക്കെ ഭയങ്കര മാസീവാണ്. നേരിട്ട് കാണുന്ന സമയത്ത് ഭയങ്കര ഭീകര ലുക്കാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ വലിയ തെറ്റില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്, ഫെയറിങ്ങിൻ്റെ പോർഷനിലൊക്കെ. പക്ഷേ കുറച്ചുകൂടെ ഇതൊരു പ്രോട്ടോടൈപ്പ് വേർഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് പോർഷൻസൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാനുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. എങ്കിലും ഓവറോൾ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം, നൈസായിട്ട് തോന്നി. വണ്ടിയുടെ ലുക്കാണ് എനിക്ക് ഏറ്റവും പൊളിയായിട്ട് തോന്നിയത്. അപ്പം ഇതൊരു ചെറിയ വോക്ക് റൗണ്ട് റിവ്യൂ ആണ്. സോ നമുക്ക് ഡീറ്റെയിൽ റൈഡ് റിവ്യൂ ഉടനെ തന്നെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പിടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ പ്രയോഗിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിഡ് വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.